നമസ്കാരം. രാജകുമാരനും പാപ്പരനും എന്ന കഥ എഴുതിയത് പ്രശസ്തനായ മാർക്ക് ട്വൈൻ ആണ്. അതിൽ കഥാകൃത്ത് പറയുന്നത് രണ്ട് ബാലന്മാരെക്കുറിച്ചാണ്. രൂപസാദൃശ്യമുള്ള രണ്ടു പേർ, പക്ഷേ അതിലൊരാൾ ഇംഗ്ലണ്ടിലെ കിരീടാവകാശിയായ എഡ്വേർഡ് രാജകുമാരനാണ്, മറ്റേയാൾ ഒരു ചേരിപ്രദേശത്ത് താമസിക്കുന്ന ടോം എന്ന ബാലനും. സുഹൃത്തുക്കളായ ഇവർ രണ്ടുപേരും ഒരു ദിവസം തമാശയ്ക്ക് വേണ്ടി തങ്ങളുടെ സ്ഥാനങ്ങൾ ഒന്ന് വെച്ചു മാറാൻ ആഗ്രഹിക്കുകയാണ്. എഡ്വേർഡ് രാജകുമാരൻ്റെ രാജകീയ വേഷങ്ങളൊക്കെ ടോം ധരിക്കുന്നു. ടോമിൻ്റെ വസ്ത്രങ്ങൾ അണിഞ്ഞ് എഡ്വേർഡ് രാജകുമാരൻ ടോമിൻ്റെ താമസ സ്ഥലമായ ചേരി പ്രദേശത്തേക്ക് പോകുന്നു. അവിടെ ഭിക്ഷക്കാരോടൊപ്പം അലഞ്ഞ് നടന്ന എഡ്വേർഡ് രാജകുമാരനെ പോലീസ് താമസിയാതെ പിടികൂടുന്നു. താൻ യഥാർത്ഥത്തിൽ രാജകുമാരനാണെന്നൊക്കെ അദ്ദേഹം വിളിച്ചു പറഞ്ഞെങ്കിലും ആരും വിശ്വസിച്ചില്ല എന്ന് തന്നെയല്ല, പരിഹസിച്ച് ചിരിക്കുകയും കൂടിയാണ് ചെയ്തത്. എന്നാൽ ഇതേ സമയം ടോം രാജകൊട്ടാരത്തിലെത്തി അവിടുത്തെ സുഖസൗകര്യങ്ങൾ ആസ്വദിക്കാൻ തുടങ്ങിയിരുന്നു. താമസിയാതെ തന്നെ രാജകുമാരനെ രാജാവായി വാഴിക്കാനുള്ള ചടങ്ങുകളും കൊട്ടാരത്തിൽ ആരംഭിക്കുന്നു. ഏതായാലും ഒത്തിരി ഒന്നും താമസിക്കാതെ എഡ്വേർഡ് രാജകുമാരൻ ജയിലിൽ നിന്ന് രക്ഷപ്പെട്ട് കൊട്ടാരത്തിലെത്തുന്നു. അതുകൊണ്ട് യഥാർത്ഥ രാജകുമാരനെ തന്നെ അവർക്ക് രാജാവായി വാഴിക്കാൻ സാധിക്കുന്നു. പക്ഷേ കുറച്ച് ദിവസത്തേക്കെങ്കിലും ടോം എന്ന് പറയുന്ന ആ നിർധന ബാലൻ്റെ വസ്ത്രം ഇട്ട് അവൻ്റെ രൂപത്തിലും ഭാവത്തിലും ജീവിക്കാൻ സാധിച്ചതുകൊണ്ട് അങ്ങനെയുള്ളവരുടെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കാൻ രാജകുമാരന് സാധിച്ചു എന്നാണ് കഥാകൃത്തായ മാർക്ക് ട്വൈൻ പറയുന്നത്. പ്രിയമുള്ളവരെ, സാധാരണയായി നമ്മുടേതായ കൊച്ചു ലോകത്തിൽ ഒതുങ്ങിക്കഴിയാനാണ് നമുക്ക് താല്പര്യം. അവിടെയുള്ള നമ്മുടെ കൊച്ചു പ്രശ്നങ്ങളാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം ലോകത്തിലേക്കും ഏറ്റവും വലിയ പ്രശ്നം. മറ്റുള്ളവരിലേക്ക് ഇറങ്ങിച്ചെല്ലാനോ അവരുടെ പ്രശ്നങ്ങൾ എന്തെന്ന് മനസ്സിലാക്കാനോ പലപ്പോഴും നാം മിനക്കെടാറില്ല. മറ്റുള്ളവരെ മനസ്സിലാക്കി അന്യോന്യം ഭാരം വഹിച്ചുകൊണ്ട് അവർക്ക് കൂടി താങ്ങായി നിന്നുകൊണ്ട് ജീവിച്ചാൽ നമ്മുടെ ലോകവും അവരുടെ ജീവിതവും ഏറെ സന്തോഷപ്രദമാകും. അങ്ങനെയൊന്ന് ശ്രമിച്ചുകൂടെ? Thank you.